നമസ്കാരം ഇന്ത്യൻ മുജാഹിദ്ദീൻ എന്ന ഭീകര സംഘടനയുമായി കൈകോർത്ത മലയാളി ഭീകരരെ അടക്കമാണ് രണ്ടായിരത്തി എട്ട് ജൂലൈയിൽ അഹമ്മദാബാദിനെ നടുക്കിയ തുടർ സ്ഫോടനങ്ങളുടെ പേരിൽ വധശിക്ഷയ്ക്ക് വിധിച്ചത് കോട്ടയം ഈരാറ്റുപേട്ട സ്വദേശികളായ ഷിബ്ലി ഷാദുലി അടക്കം മുപ്പത്തി പേരെ വധശിക്ഷയ്ക്ക് വിധിച്ച അഹമ്മദാബാദ് സ്ഫോടന കേസ് വിധി അപൂർവങ്ങളിൽ ഒന്നാണ് ഇത്രയും ആളുകൾക്ക് ഒരുമിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കുക എന്നതു തന്നെയാണ് ഈ കേസിലെ പ്രത്യേകതയും ഒരുമിച്ച് വധ വിധിക്കുന്ന സംഭവങ്ങൾ തന്നെ വിരളമാണ് അഹമ്മദാബാദിൽ അമ്പതിലേറെ പേരാണ് കൊല്ലപ്പെട്ടത് ഇരുന്നൂറോളം പേർക്ക് സ്ഫോടനത്തിൽ പരിക്കേറ്റു പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ച ആശുപത്രികളിൽ ഉൾപ്പെടെ സ്ഫോടനം നടന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഭീകരർക്ക് തൂക്കുകയർ തന്നെ കോടതി വിധിച്ചിരിക്കുന്നത് ആരാണ് ഇന്ത്യൻ മുജാഹിദ്ദീനു പിന്നിലെ ശക്തികളെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് മലയാളി വേരുകളിലേക്കും നിരോധിത സംഘടനയായ സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യയിലേക്കും അന്വേഷണം എത്തിയത് അഹമ്മദാബാദ് സ്ഫോടനത്തിന് പിന്നാലെ രണ്ടായിരത്തി പത്തിൽ ഐ ഐ എമ്മിനെ ഭീകര സംഘടനയായി ഇന്ത്യ പ്രഖ്യാപിച്ചു പിന്നീട് സമഗ്രമായ അന്വേഷണം തന്നെ നടന്നു അന്ന പിടിയിലായ ഇരുപത്തിനാല് ഐ എം ഭീകരരെ പാർപ്പിച്ചിരുന്നത് അഹമ്മദാബാദിലെ സബർമതി സെൻട്രൽ ജയിലിലായിരുന്നു ഏകദേശം മൂവായിരത്തി എഴുന്നൂറ് പേരെ പാർപ്പിച്ചിരുന്ന വമ്പൻ ജയിലാണ് സബർമതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് അത് നിർമ്മിച്ചത് ഇവിടെ ബാരക് നമ്പർ നാലിലായിരുന്നു സ്ഫോടന കേസ് പ്രതികളെ പ്രത്യേകമായി പാർപ്പിച്ചിരുന്നത് ഇവർ അന്ന് രക്ഷപ്പെടാൻ വേണ്ടി തുരങ്കം കുഴിച്ചിരുന്നു അതിസുരക്ഷാ സൗകര്യങ്ങളോടെ പാർപ്പിച്ച ജയിലിൽ നിന്നാണ് പ്രതികളെന്ന് രക്ഷപ്പെടാൻ തുനിഞ്ഞത് ശുചിമുറിയോട് ചേർന്നുള്ള കൃഷിയിടത്തിലേക്ക് ഇടയ്ക്ക് പുറത്തിറങ്ങുന്ന സമയങ്ങളിൽ തോട്ടപ്പണിക്കിടയിലായിരുന്നു ഇവരുടെ ശാസ്ത്രീയമായ തുരങ്ക നിർമ്മാണം മൂന്നു മാസത്തോളം ഇവർ തുരങ്ക നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്നു ഇതിനിടെ ജയിലിലെ ഉദ്യോഗസ്ഥരിൽ ചിലർക്ക് ജയിൽ ജയിൽപൂളികളുടെ പെരുമാറ്റത്തിൽ തോന്നിയ സംശയമാണ് ഞെട്ടിക്കുന്ന കാഴ്ചയിലേക്ക് വഴിവെച്ചത് പ്ലേറ്റും മഗും മരക്കമ്പും ആയുധമാക്കിയപ്പോൾ അധ്യുഗ്രൻ തുരങ്കം തോട്ടത്തിൽ ഒരിടത്ത് ആറടി ആഴത്തിൽ കൂടി ഒരു കുഴിയുണ്ടായി ഒരാൾക്ക് നൂണ്ടിറങ്ങാനാകും അതിലേക്കിറങ്ങിയാൽ വശത്ത് ഒരു നീളൻ തുരങ്കം തുടക്കത്തിൽ പതിനെട്ടടിയെന്നായിരുന്നു കരുതിയത് എന്നാൽ അന്വേഷിച്ചെത്തിയപ്പോൾ കണ്ടത് അതിലും വലുതാണ് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പത്തിനായിരുന്നു ഈ തുരങ്കം കണ്ടെത്തിയത് അന്വേഷണത്തിൽ ആരാണ് പിന്നിലെന്നും കണ്ടെത്തി സ്ഫോടന കേസ പ്രതികളുടെ കൂട്ടത്തിൽ ഒരു സിവിൽ എഞ്ചിനീയർ ഉണ്ടായിരുന്നു രണ്ട് എഞ്ചിനീയറിംഗ് ബിരുദധാരികളും പക്ഷേ ഇവരുടെ പേര് ആ സമയത്ത് പുറത്തുവിട്ടിരുന്നില്ല എങ്കിലും ഹാഫീസ് ഹുസൈൻ എന്ന എഞ്ചിനീയറുടേതായിരുന്നു തുരങ്ക നിർമ്മാണത്തിന് പിന്നിലെ കുബുദ്ധി എന്ന് പിന്നീട് തെളിഞ്ഞു അദ്നാൻ എന്ന വെളിപ്പെടുള്ള ഇയാൾ കർണാടക സ്വദേശിയായിരുന്നു ഇയാൾക്കൊപ്പം മലയാളികളായ ഷിബിലി ഏക്കാരിയും ഷാദുലി ഏകാരിയും എന്നിവരും തുരങ്ക നിർമ്മാണത്തിന് നേതൃത്വം നൽകാനുണ്ടായിരുന്നു കോട്ടയം മീരാറ്റുപേട്ട സ്വദേശികളായ ഈ ഇരട്ട സഹോദരങ്ങൾക്ക് സ്ഫോടനക്കേസിൽ പ്രത്യേക കോടതി വധശിക്ഷ വിധിച്ചിരിക്കുകയാണിപ്പോൾ സിമി വാഗമൺ തങ്ങൾപ്പാറയിൽ നടത്തിയ ആയുധ പരിശീലന ക്യാമ്പിൽ ഇരുവരും പങ്കെടുത്തതായി ദേശാന്വേഷണ ഏജൻസിയും നേരത്തെ കണ്ടെത്തിയിരുന്നു ജയിലിലെ തുരങ്കക്കേസ് ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘമാണ് അന്വേഷിച്ചത് മൂന്ന് മാസത്തോളം എടുത്താണ് അതുരങ്കം അത്രയും നിർമ്മിച്ചത് എന്നായിരുന്നു അന്വേഷണ റിപ്പോർട്ട് തോട്ടപ്പണിക്കായി നൽകിയ ആയുധങ്ങളാണ് തുരങ്കം നിർമ്മിക്കാൻ ഉപയോഗിച്ചതെന്നും അന്വേഷണ റിപ്പോർട്ടുണ്ട് ഇതോടൊപ്പം സ്റ്റീൽ പ്ലേറ്റുകളും മഗ്ഗുകളും മരക്കമ്പുകളും എല്ലാം ഉപയോഗിച്ചു അഗ്നിരക്ഷാസേനയെ കൊണ്ടുവന്നായിരുന്നു തുരങ്കം പരിശോധിച്ചത് തുടർന്നാണ് തുരങ്കത്തിന്റെ നീളം ഇരുന്നൂറ് അടിയോളം ഉണ്ടെന്ന് കണ്ടെത്തിയതും ചില തുരങ്കങ്ങൾ സമാന്തരമായി നിർമ്മിക്കപ്പെട്ടിരുന്നുവെന്നും പറയപ്പെടുന്നു കൃഷിത്തോട്ടത്തിൽ നിന്ന് തുരങ്ക നിർമ്മിച്ച് മതിലിന് പുറത്തെ അഴുക്കുശാലിലൂടെ രക്ഷപ്പെടാനായിരുന്നു ശ്രമം തുരങ്കം കുഴിച്ചു കിട്ടുന്ന മണ്ണെല്ലാം തോട്ടത്തിൽ തന്നെ ഉപയോഗിച്ചതിനാൽ ആരും ശ്രദ്ധിച്ചതുമില്ല തുരങ്കം പാതിയോളം പൂർത്തിയായതിനു ശേഷമാണ് ജയിലധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത് തന്നെ